സംപൂജ്യരായ പ്രിയ കുടുംബാംഗങ്ങൾക്ക് നിറഞ്ഞ ഹൃദയത്തോടുകൂടി പ്രണാമം. യഥാർത്ഥത്തിൽ നമുക്ക് ഹൈ സ്പീഡ് ആയിട്ടുള്ള കണക്ഷൻ കിട്ടി വരുന്നേ ഉള്ളൂ. അത് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ മൂന്നാലഞ്ച് ദിവസം ക്ലാസ് ഇല്ലാതിരുന്നതിൻ്റെ എല്ലാം കോമ്പൻസേറ്റ് ചെയ്യാം. ഇന്ന് ചെറിയൊരു കാര്യം ചിലപ്പോൾ നീട്ടി വലിച്ച് പറയുമ്പോൾ അതിൻ്റെ ലിങ്കെല്ലാം പോകുന്നു. അതുകൊണ്ട് ഒരു ചെറിയ ഒന്നോ രണ്ടോ മൂന്നോ മിനിറ്റിലുള്ള സന്ദേശങ്ങൾ മാത്രം. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, കെമിസ്ട്രിയിലും അതുപോലെ ബാക്കി എല്ലാത്തിലും ഇങ്ങനെ ചൊല്ലാറുണ്ട്, ലീ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ എന്നുള്ളൊരു മന്ത്രം പോലെ ചൊല്ലാറുണ്ട്, പറയാറുണ്ട്. വെനെവർ ദ സിസ്റ്റം ഇൻ ഈക്വിലിബ്രിയം ഈസ് ഡിസ്റ്റർബ്ഡ് ദ സിസ്റ്റം വിൽ അഡ്ജസ്റ്റ് ഇറ്റ് സെൽഫ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇഫക്റ്റ് ഓഫ് ദി ഡിസ്റ്റർബൻസ് വിൽ ബി നളിഫൈഡ്. വെനെവർ ദ സിസ്റ്റം ഇൻ ഈക്വിലിബ്രിയം ഈസ് ഡിസ്റ്റർബ്ഡ് ഒരു ഈക്വിലിബ്രിയത്തിലുള്ള സിസ്റ്റത്തെ, സന്തുലിതാവസ്ഥയിലുള്ളതിനെ ഏതെങ്കിലും വിധത്തിൽ അത് അപഭ്രംശം സംഭവിച്ചാൽ ആ സിസ്റ്റം തന്നെ താനെ ശരിയാക്കിക്കൊള്ളും. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്നതും ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ, കാലാകാലങ്ങളിൽ ധർമ്മം പുനഃസ്ഥാപിക്കാൻ എന്തെല്ലാം ആവശ്യമുണ്ടോ അത് സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ പരിധിക്കപ്പുറം ടെൻഷൻ എടുക്കണ്ട എന്നുള്ളൊരു ചെറിയ സന്ദേശം. എല്ലാ മനുഷ്യർക്കും ടെൻഷനുണ്ട്, എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. ചിലരത് മുഖത്ത് കാണിക്കും, എന്നെ പോലെയുള്ളവർ ചിലപ്പോൾ വാക്കിൽ കാണിക്കും, പ്രവൃത്തിയിൽ കാണിക്കും, വീക്ഷണത്തിൽ കാണിക്കും. പക്ഷേ ടെൻഷൻ ആർക്കെല്ലാം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ നമ്മളോട് സെൽഫ് സ്ട്രോക്ക് എന്ന് നമ്മൾ പറയുന്ന മാതിരി സ്വയം സ്ട്രോക്ക് ബാങ്ക് നമ്മൾ നമ്മളോട് തന്നെ പറയുക, പരിധിക്കപ്പുറം ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല, എക്സൈറ്റഡ് ആയിട്ട് സംസാരിക്കേണ്ട, പരിധിക്കപ്പുറം നമ്മൾ നെർവസ് ആവണ്ട, പരിധിക്കപ്പുറം നമ്മൾ കൺഫ്യൂസ്ഡ് ആകണ്ട, സിസ്റ്റം തന്നെ കുറേയൊക്കെ ശരിയാക്കും. സിസ്റ്റം തന്നെ ശരിയാക്കും എന്നുള്ളത് നമുക്കത് ദൈവം ശരിയാക്കും, ഈശ്വരൻ ശരിയാക്കും, പ്രപഞ്ച ചൈതന്യം ശരിയാക്കും എന്നെല്ലാം വേണമെങ്കിൽ പറയാം. പക്ഷെ സയൻറ്റിഫിക്കലി സംഭവാമി യുഗേ യുഗേ, കാലാകാലങ്ങളിൽ സംഭവിക്കേണ്ടത് സംഭവിക്കും. അതാണ് യഥാർത്ഥത്തിൽ ലീ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ. സിസ്റ്റം ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന, സന്തുലിതാവസ്ഥയിലിരിക്കുന്നത് അപഭ്രംശം സംഭവിച്ചാൽ സിസ്റ്റം തന്നെ ശരിയാക്കും. നാഗസാക്കിയിലും ഹിരോഷിമയിലും ആറ്റം ബോംബ് വീണപ്പോൾ ടൊറൻഷ്യൽ മഴ ഉടനെ പെയ്തു എന്നാണ് പറയുന്നത്, ടെമ്പറേച്ചർ കുറയ്ക്കാൻ പ്രകൃതി. പല ഹൈ ഡിപ്രഷൻ വരുമ്പോഴത്തേക്കും പ്രദേശം മുഴുവനും മഴ പെയ്യും. അതുപോലെ തന്നെ നല്ല ചൂടുണ്ടെങ്കിൽ അന്ന് വൈകുന്നേരം മഴ പെയ്യും. ഞാനിത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറേയെല്ലാം പ്രകൃതി തന്നെ അതിനെ സംരക്ഷിക്കും, പ്രകൃതി തന്നെ അഡ്ജസ്റ്റ് ചെയ്യും, പ്രകൃതി തന്നെ അക്കോമഡേറ്റ് ചെയ്യും. പ്രകൃതിക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്. ഇനി പ്രകൃതി എന്ന് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഈശ്വരൻ എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, നമുക്കിഷ്ടമുള്ള രീതിയിലുള്ള വാക്ക് ഉപയോഗിക്കാം. അപ്പോൾ വെന്നെവർ ദ സിസ്റ്റം ഇൻ ഈക്വിലിബ്രിയം, അമ്മമാരോടും പറയുന്നു, പരീക്ഷ വരും, പരീക്ഷകൾ പോകും, എക്സാമിനേഷൻ വരും, എക്സാമിനേഷൻ പോകും. അത് നമ്മുടെ കുട്ടികൾ വളരും, മാർക്ക് കുറഞ്ഞു, മാർക്ക് കൂടി, ഇതൊന്നും ജീവിതത്തിൽ വളരെ വലിയൊരു കാര്യമൊന്നുമല്ല. അഡ്മിഷൻ കിട്ടാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഇന്നില്ല. അങ്ങനെ പഠിക്കാൻ കഴിവുള്ളവർക്കും, പഠിച്ചു കഴിഞ്ഞ് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഉള്ള അറിവ് ഉപയോഗിക്കാൻ കഴിവുള്ളവർക്കും ഇന്ന് സ്ഥിരമായിട്ടുള്ള ജോലി എന്നുള്ളതൊന്നുമില്ല. എല്ലാം നമുക്കറിയാം, എല്ലാം പ്രൈവറ്റൈസ് ചെയ്യാം. അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യാൻ കഴിവുള്ള മക്കൾ, ഹാർഡ് വർക്ക് ചെയ്യാൻ കഴിവുള്ള നമ്മൾ, ഹാർഡ് വർക്ക് ചെയ്യാൻ കഴിവുള്ള ഭർത്താവ്, ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആയിട്ടുള്ള എല്ലാവർക്കും ഇന്ന് ജീവിക്കാൻ, വിശ്രമിക്കാതെ ഹാർഡ് വർക്ക് ചെയ്യാം. കുറേ കഴിഞ്ഞ് 10-70 വയസ്സ് കഴിഞ്ഞാൽ വിശ്രമിക്കുക, നല്ല ആരോഗ്യം നിലനിർത്തുക, നല്ല മാനസികാവസ്ഥ നിലനിർത്തുക. എല്ലാം പ്രകൃതി തന്നെ പ്രകൃതിയുടെ താളത്തിൽ കൊണ്ടുവന്ന് നിർത്തും, അത് ഉറപ്പാണ്. അതുകൊണ്ട് ഇന്നത്തെ സുപ്രഭാത സന്ദേശം എന്ന് പറയുന്നത് പരിധിക്കപ്പുറം ടെൻഷൻ എടുക്കണ്ട. ഇനി അതിനെക്കുറിച്ച് സാധാരണ പറയാറുള്ള കമൻ്റ് ഉണ്ട്, ഇതൊക്കെ ദൂരെ മാറി നിന്ന് പറയാം. അല്ല, ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്, ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെയാണ് പറയുന്നത്. നമ്മൾ പരിധിക്കപ്പുറം ടെൻഷൻ എടുത്താൽ പ്രോബ്ലം കൺഫ്യൂസ്ഡ് ആവുമല്ലാതെ സോൾവ് ചെയ്യില്ല. പരിധിക്കപ്പുറം ടെൻഷൻ എടുത്ത് കഴിഞ്ഞിട്ടെല്ലാം സോൾവ് ചെയ്ത് കഴിഞ്ഞ് ഇത്രയും ടെൻഷൻ എടുക്കേണ്ടായിരുന്നു എന്ന് പിന്നീട് തോന്നിയത് കൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ എന്നും ഓർമ്മിക്കാൻ സാധിക്കുമെങ്കിലും ഓർമ്മിക്കാം, ദേഷ്യപ്പെടാം, ദേഷ്യപ്പെട്ടുകൊണ്ടേയിരിക്കണ്ട, വാശി ഉണ്ടാവാം, വാശി നിലനിർത്തിക്കൊണ്ടിരിക്കണ്ട, അഹങ്കരിക്കാം, അഹങ്കരിച്ചുകൊണ്ടേയിരിക്കണ്ട,
അതുപോലെ തന്നെ ദുരഭിമാനം ഉണ്ടാകാം, ദുരഭിമാനം നിലനിർത്തിക്കൊണ്ട് പോകണ്ട. അതുപോലെ ടെൻഷൻ ഉണ്ടാവും, ടെൻഷൻ ഉണ്ടാവും, ടെൻഷൻ ഉണ്ടാവും എന്നുള്ളതിന് ഒരു സംശയമില്ല. പക്ഷെ ആ ടെൻഷൻ നിലനിർത്തിക്കൊണ്ടേ പോകണ്ട, ചിന്തകൾ മാറ്റുക. നല്ല സിനിമ പാട്ട്, നല്ല സിനിമയിലെ ചില ചിന്തകൾ, ഭ്രമരം എന്ന സിനിമയിൽ മോഹൻലാലിൻ്റെ അഭിനയമൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ദൃശ്യം എന്ന സിനിമയിൽ, അങ്ങനെ ധാരാളം സിനിമകൾ, പാട്ടുകൾ, ചിന്തകൾ, കുറച്ചൊക്കെ സീരിയലുകൾ, ഇതിലൂടെ എല്ലാം നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളുടെ മനസ്സിനെ നമുക്ക് സാന്ത്വനിപ്പിക്കാൻ ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകൾ മറ്റൊന്നിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഇന്നത്തെ സുപ്രഭാത സന്ദേശം എന്ന് പറയുന്നത് പരിധിക്കപ്പുറം ടെൻഷൻ എടുക്കണ്ട, പരിധിക്കപ്പുറം ഒന്നിനെക്കുറിച്ചും ടെൻഷൻ എടുക്കണ്ട. രണ്ട് ദിവസം ക്ലാസ് ഉണ്ടായിരുന്നില്ല, ആദ്യം കുറച്ച് വിഷമം തോന്നിയിരുന്നു, അയ്യോ ക്ലാസ് ഇല്ലല്ലോ എന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ കുഴപ്പമല്ല, ഒരു തരത്തിലും റേഞ്ചില്ലാത്ത, ഒരു തരത്തിലും കണക്ഷൻ ഇല്ലാത്ത ഒരു സ്ഥലത്തിരുന്നുകൊണ്ട് ഇങ്ങനെ കട്ടായിട്ട് കട്ടായിട്ട് പോകുന്നതിനേക്കാൾ നല്ലത് റേഞ്ചിന് കിട്ടുന്ന രീതിയിൽ നമ്മൾ കണക്ഷനൊക്കെ എടുത്തിട്ടുണ്ട്. ഇന്ന് അല്ലെങ്കിൽ നാളെ എല്ലാം ശരിയാവുമ്പോൾ ഈ മൂന്ന് നാല് ദിവസം ഇല്ലാത്തതും കൂടി അങ്ങോട്ട് കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാം. അതൊന്ന്. രണ്ട്, ഗോപാലകൃഷ്ണൻ്റെ ക്ലാസ്സിനോട് പോലും എല്ലാവർക്കും അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവണം. വിഷയങ്ങൾ നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവണം, പക്ഷേ ബോണ്ടേജ് വേണ്ട. ഒന്ന് രണ്ട് ദിവസം ക്ലാസ്സുകളില്ലെങ്കിൽ, ക്ലാസ്സില്ലെങ്കിൽ അത് ഒരു 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 ഭയങ്കരമായിട്ടുള്ള പെയിനാണ്, ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു വ്യർത്ഥതാബോധമാണ്. അങ്ങനെയൊന്നും വേണ്ട, എല്ലാം നമുക്ക് വേണം, എല്ലാം നമുക്ക് വേണം. ഒന്ന്, നമുക്ക് അതി സർവത്ര വർജയേത്, എക്സസ് വാട്ട്സ് എവർ ഇറ്റ് മേ ബി ഷുഡ് ബി റിജക്റ്റഡ് ഔട്ട്. അതുകൊണ്ട് ഇന്നത്തെ സുപ്രഭാത സന്ദേശം ഏതാണ്ട് നമ്മളുടെ എറണാകുളത്തെ വീട്ടിൽ എല്ലാം അറേഞ്ച്മെൻറ്റുകളൊക്കെ ആയി, ഇനി കണക്ഷൻ കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ മലയാളികൾ പറയാറില്ലേ, അടിച്ചു പൊളിക്കണം, നല്ല രീതിയിൽ തീർച്ചയായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും.